അല്ലാഹുവിന്റെ മലക്കിനോടല്ല പറയുകയാണ് ഇന്ന ദിവസം മരിക്കുമെന്ന് കുറിച്ചിടുക അല്ലാഹു മനസ്സിലാക്കാ ബോധം തരട്ടെ ഞാൻ പറയുന്നത് ഹദീസാണ് അതിന്റെ ആശയമാണ് വീണ്ടും മലക്ക് ചോദിക്കുന്നു റബ്ബേ അശ്ശതിയും എവന് വിജയിയാണോ പരാജിതനാണോ എവന് വിജയിയാണോ പരാജിതനാണോ ആ സമയത്ത് അല്ലാഹു പറയുന്നു എവന് വിജയിയാണെന്ന് എഴുതുക അങ്ങനെ വിജയിയാണെന്ന് എഴുതിയ ലോകത്താരെ കൊണ്ട് നമ്മളെ മോശക്കാരനാക്കാൻ പറ്റൂല ലോകത്ത് ആരൊക്കെ എങ്ങനെ ശ്രമിച്ചാലും നമ്മളെ മോശക്കാരനാക്കാൻ പറ്റൂല ഇനി അല്ല പറഞ്ഞത് ഇവന് വിജയല്ല പരാജയ പരാജിതനാണെന്ന് എഴുതാൻ പറഞ്ഞാലോ ലോകത്താരൊക്കെ നന്നാക്കാൻ നോക്കിയാലും നന്നാവൂല ആരൊക്കെ നമ്മൾ ശ്രമിച്ചിട്ട് നന്നാക്കാൻ നോക്കിയാലും നമ്മൾ നന്നാവൂല ഇബ്രാഹിമിന് അദ്ദേഹം റഹ്മത്തുള്ളാഹിയെ പറയുകയാണ് അങ്ങനെ എന്റെ ഉമ്മാന്റെ ഉദരത്തിൽ വെച്ച് മലക്കിനോട് അല്ലാഹു തആല വിജയ പരാജിതൻ എന്ന് പേർ വിളിച്ച് എഴുതാൻ പറയുമ്പോ എന്നെ ഏതിലാ എഴുതിയതെന്ന് എനിക്കറിയില്ല എന്നെ ഏത് ലിസ്റ്റിലാ ഉൾപ്പെടുത്തതെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഫിക്റിലാണ് ചിന്തയിലാണ് നിങ്ങളോട് സഹവസിക്കാ നിങ്ങളോട് പ്രസംഗിക്കാ നിങ്ങളോടൊപ്പം ഇരിക്കാ എനിക്ക് സമയമില്ല മക്കളെ സമയമില്ല എന്റെ മനസ്സിന്റെ ചിന്ത മുഴുവനും ഫലം അതിൽ കൈഫ ഖറജ ജവാബുഹു മലക്ക ചോദ്യം ചോദിക്കുന്ന സമയത്തിന്റെ സർവശക്തനായ പടച്ചവന്റെ മറുപടി എന്താണെന്ന് എനിക്കറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ അതിനെ പറ്റിയുള്ള ചിന്തയാണ് ഞാൻ വിജയിയാണോ പരാജിതനാണോ എന്ന ചിന്തയാണെന്ന് മഹാനായ സയ്യിദുന ഇബ്രാഹിം റഹിമഹുല്ലാ നമുക്ക് ആ ചിന്ത വന്നിട്ടുണ്ടോ നമ്മളിപ്പോഴും പഠിച്ചവരെ മരിക്കുമ്പോ എങ്ങനെയായിരിക്കും അല്ലാ മരിക്കുമ്പോ എങ്ങനെയായിരിക്കും അല്ലാ നമ്മൾ വരാനിരിക്കുന്നതിനെ പറ്റിയാണ് ടെൻഷൻ മഹാന്മാർക്ക് അതല്ല പഠിച്ചവനെ ഞാൻ ജനിക്കുന്നതിനും എന്റെ വാപ്പാന്റെ നട്ടല്ലിൽ നിന്ന് ഉമ്മാന്റെ ഗർഭാശയത്തിലേക്ക് ബീജത്തുള്ളിയായി പ്രവഹിക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ ഏത് വിഭാഗത്തിൽപ്പെട്ടവനായിരുന്നു അതെനിക്കറിയില്ലല്ലോ അല്ലാ എന്റെ ഉമ്മയുടെ ഉദരത്തിനകത്ത് ഞാൻ അകപ്പെട്ടതിന് ശേഷം വിജയിയാണോ പരാജിതനാണോ അതെനിക്കറിയില്ലല്ലോ പടച്ചവനെ മഹാന്മാരുടെ ചിന്ത അതാണ് വിജയും പരാജയവും പരാജിതരും എന്ന് പറയുന്നത് നമ്മുടെ ഈ നാട്ടിലെ വിജയ പരാജയങ്ങളായിട്ട് കണക്ക് കൂട്ടരുത് ഒരിക്കലും കണക്ക് കൂട്ടരുത് എല്ലാ പ്രതിഷേധങ്ങൾക്കിടയിലും ഇന്ത്യ രാജ്യത്ത് NRC അതുപോലെ നടപ്പിൽ വരുത്തി നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രതിഷേധത്തിന് യാതൊരു പുല്ലുവിലയുമില്ലാതെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ സുരക്ഷിതത്വത്തിന് ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയിട്ട് ഇന്ത്യയുടെ ദേശീയ പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഇവിടുത്തെ മതേതരത്വ പാർട്ടികളും ഇവിടുത്തെ മുസ്ലിം ഹിന്ദു ക്രൈസ്തവർ എന്നില്ലാതെ ഈ രാജ്യത്ത് സ്നേഹിക്കുന്ന ആളുകൾ നടത്തിയ എല്ലാ പരിശ്രമങ്ങളെയും ഒരു ധൂമധൂളി പോലെ മനസ്സിലാക്കിയിട്ട് ഏറ്റവും വലിയ രാജ്യം കണ്ട ഏറ്റവും വലിയ ക്രിമിനലുകളായ ആ ക്രിമിനലുകൾ എന്ന് പറയുന്നതിന് ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മടിക്കേണ്ട കാര്യമില്ല അതിന്റെ പേരിൽ എന്തൊക്കെ സംഭവിച്ചാൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല കാരണം കോടതി പറഞ്ഞതാണ് ഇവർ ക്രിമിനലാണ് എന്ന് ഇപ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ ഗുജറാത്ത് കലാപം നടക്കുന്ന സമയത്ത് അനുഭവിച്ച അവിടുത്തെ സഹോദരിമാർ അനുഭവിച്ച പീഡനങ്ങളും വേദനകളും യാതനകളും മക്കൾ അനുഭവിച്ച ക്രൂരമായ പീഡനങ്ങളും അതൊന്നും ഇപ്പോഴും പറഞ്ഞാൽ മനുഷ്യത്വമുള്ളവരുടെ ചങ്ക് പൊട്ടിയിട്ട് അവര് അവരുടെ കണ്ണുനീരടക്കാൻ കഴിയാതെ അവര് പെടാ പാടുപെടും അത്രയും ഹീനമായ പ്രവർത്തനങ്ങൾ നടത്തി എന്നിട്ടും നമ്മുടെ ആരുടെയും പ്രതിഷേധം കണ്ടോ നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് രാജ്യത്തിന്റെ ഭരണഘടന ഇവിടെ നമുക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നുമല്ല ഇനിയിപ്പെന്താ നടക്കാൻ പോകുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ എന്തിനും നമ്മൾ തയ്യാറായി നിൽക്കണം എന്തിനും നമ്മൾ തയ്യാറാകണം രാജ്യത്തിന്റെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി ജനാധിപത്യ രീതിയിൽ നമ്മൾ എന്തും നമ്മൾ തയ്യാറായി നിൽക്കണം ഇനി ഒരിക്കലും ഒരു ഇഞ്ച് നമ്മൾ പിന്നോട്ട് പോയാൽ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ പരാജയപ്പെടും നമ്മുടെ മുൻഗാമികൾ ഇങ്ങനെ പരാജയപ്പെട്ട് പിന്തിനോട്ട് പോയിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നില്ല അവരന്ന് പോരാടി നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നെങ്കിൽ ഇന്ന് നമ്മളും പോരാടാൻ വേണ്ടി കാത്തിരിക്കാം നമുക്ക് സ്വാതന്ത്ര്യം
സൗകര്യം അടുത്ത തലമുറയ്ക്ക് വാങ്ങിക്കൊടുക്കണം. നമ്മൾ ഈ മൂർഖം പാമ്പിനെ തല്ലിക്കൊന്ന് അതിനെ കുഴിച്ചിട്ട് ഈ മൂർഖം പാമ്പിന്റെ ആ വിഷപ്പല്ല് അടിച്ചു പൊട്ടിച്ച് നമ്മൾ കുഴി കുഴിച്ചിട്ട് കത്തിക്കരിച്ച് അതിന്റെ വിഷം മുഴുവനും നമ്മൾ തുറക്കും. അതിലൊരു സംശയവുമില്ല, ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ വരുന്ന ആളുകൾ പാടിയടച്ച് പിണ്ടം വെക്കണം. ഇവിടുത്തെ ഹിന്ദുക്കൾ വരട്ടെ, ഹിന്ദുക്കൾ വരട്ടെ, എത്ര ദിവസമാണെങ്കിലും നമ്മുടെ വീട്ടിൽ കഴിയാം. അവർക്ക് വേണ്ട എല്ലാ പൂജാ റൂമും നമ്മൾ റെഡിയാക്കി കൊടുക്കും. അവർക്ക് വേണ്ട പൂജാ റൂമുകൾ നമ്മൾ റെഡിയാക്കി കൊടുക്കും. പൂജാ സാധനങ്ങൾ, പൂജാ സാധനങ്ങൾ വാങ്ങുന്ന കടയിൽ നിന്ന് വാങ്ങി ഞങ്ങൾ കൊടുക്കും. നിങ്ങൾ പൂജിച്ചോളി, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ, നിങ്ങൾ ചെയ്തോളി. ആവശ്യമായ ഭക്ഷണം അവർക്ക് നമ്മൾ കൊടുക്കും. പക്ഷേ ഒരു RSS-കാരൻ വീട്ടിന്റെ മുമ്പിൽ വന്നാൽ അവനെ പടിയടച്ച് പിണ്ടം വെക്കണം, കൊടുക്കരുത്. ഒരു BJP-കാരൻ വന്ന കയറ്റരുത്. എന്തുകൊണ്ട്? ഇനിയും പഠിച്ചില്ല. ചില ആളുകൾ പറയാണ്, അതൊരുപാട് വലിയ ആലിമീങ്ങളും അവകാശപ്പെടുന്നവരും പറയുന്നുണ്ട്. എല്ലാ പറയുന്നത് അവർ വന്ന ആതിഥേയ മര്യാദ നമ്മൾ സ്വീകരിക്കണ്ടേ? ഞാൻ ചോദിക്കട്ടെ, പ്രാവ് പറന്ന് വീട്ടിന്റെ മുമ്പിൽ വന്ന അരിയിട്ടൊടുക്കൂലേ നമ്മൾ? മൂർഖം പാമ്പ് വന്ന ആരെങ്കിലും പാല് കാച്ചിട്ട് പാത്രത്തിൽ വെച്ച് മൂർഖം പാമ്പിനെ കുടിപ്പിക്കോ? ഒരിക്കലും നമ്മൾ ചെയ്യൂല. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു BJP-ക്ക് ഞാൻ തോറ, നിങ്ങൾ അടുത്ത വർഷം അതിനെ വിളിക്കണ്ട, അല്ലാഹുവിനാണ് വിളിക്കണ്ട. ഞാൻ പറയാതെ പോകുന്നത് ശരിയല്ല, കാരണം എന്റെ ഈമാന്റെ ഭാഗമാണ്. ഒരിക്കലും ഹിന്ദുക്കളെയല്ല ഞാൻ പറയും, നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾ. നിങ്ങൾ നോക്ക്, ഈ ഓച്ചിറയില് പരബ്രഹ്മ ക്ഷേത്ര കമ്മിറ്റിയും അതുപോലെ തന്നെ മുസ്ലിം പള്ളി കമ്മിറ്റിയും സംയുക്തമായിട്ട് റാലി നടത്തി. ഇതാണ് ഇന്ത്യയുടെ പാരമ്പര്യം, ഇതാണ് കേരളത്തിന്റെ പാരമ്പര്യം. പറഞ്ഞാൽ ആ വിഷയം ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞ് അങ്ങോട്ട് പോകും. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇങ്ങോട്ട് തന്നെ വന്നിട്ട് നമ്മുടെ റൂട്ടിലേക്ക് അങ്ങ് പോകാം. അതുകൊണ്ട് എന്റെ പൊന്നു സഹോദരിമാരെ, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളെ വീട്ടിൽ നിങ്ങളെ NRC പഠിപ്പിക്കാൻ വേണ്ടി വന്നാൽ ഇൻഷാല്ല നിങ്ങളെ വിളിക്കും, ഞാൻ വരാം. ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് ഏറ്റവും നല്ല നിലയിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ കഴിയുന്ന ഏത് വിഷയത്തിൽ വിചക്ഷണരായ ആരെ വേണോ നിങ്ങൾക്ക് ഞാൻ കൊണ്ടുതരാം നിങ്ങളെ പഠിപ്പിക്കാൻ. എന്റെ ഫുൾ ചെലവിൽ നിങ്ങൾക്ക് ഈ നാട്ടിൽ ഞാൻ കൊണ്ടുതരാം. പക്ഷേ വേറെ ഒരുത്തൻ വന്നാലും നിങ്ങൾ അവരിൽ നിന്ന് പഠിക്കാൻ നിൽക്കരുത്. അത് മുസ്ലിം പേരുള്ളവരായാലും ശരി, അത് കുട്ടിയാണെങ്കിലും ശരി, വലിയ ആളുകളാണെങ്കിലും ശരി, ആര് വന്നാലും നമ്മൾ നമ്മുടെ വീട്ടിൽ കയറ്റരുത്. പഠിപ്പിക്കാൻ വേണ്ടി വെള്ളം ചോദിച്ചു വന്നാൽ വെള്ളം കൊടുത്തോളും, കുഴപ്പമില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല. പക്ഷേ ഇത് പഠിപ്പിക്കാൻ നമ്മുടെ അടുത്ത് വരണ്ട. ഇത് പഠിപ്പിച്ച് ഞങ്ങൾ കണ്ടു. UP-യിലും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ കണ്ടു. നിങ്ങളെ പോലത്തെ സഹോദരിമാർ താമസിക്കുന്ന റൂമുകളിൽ, പാവപ്പെട്ട പൊന്നു മക്കള് മാത്രമുള്ള വീടുകളിൽ നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾ ഇപ്പോഴും പാലും പുഴവും കൊണ്ട് നിൽക്കുകയാണ്. ആരൊക്കെയോ പറയുന്ന കേട്ടിട്ട് സ്വീകരിക്കില്ലേ? നിങ്ങൾക്ക് പരലോകത്തെ പേടിയില്ലേ? നിങ്ങൾക്ക് ആഹൃത്തിനെ പേടിയില്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരുത്തരും നിങ്ങളെ പഠിപ്പിക്കാൻ വന്ന നിങ്ങൾക്ക് മഹല്ല് സംവിധാനങ്ങൾ ഇൻഷാല്ലാ ഇനി മുഴുവൻ മഹല്ലകളിൽ. ഞാൻ എന്റെ പള്ളിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ നമസ്കാരം മുതൽ നാസിലത്തിന്റെ കുലൂത്ത് ആരംഭിച്ചിരിക്കുകയാണ്. എന്റെ പള്ളിയിൽ നാസിലത്തിന്റെ കുലൂത്ത് ആരംഭിച്ചു. 5 വഖത്ത് നമസ്കാരങ്ങളിലും, അത് ഉറക്കെ ഓരോ നമസ്കാരങ്ങളിലും പതുക്കെ ഓരോ നമസ്കാരങ്ങളിലും നാസിലത്തിന്റെ അവസാനത്തെ യുപിയില് അജിത് കുമാർ എന്ന് പറയുന്ന പോലീസുകാരൻ, ഞാൻ പല വേദികളിലും അത് പറഞ്ഞിട്ടുണ്ട്, പല പ്രക്ഷോഭ പരിപാടികളിലും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അജയ് കുമാർ എന്ന് പറയുന്ന പോലീസുകാരൻ തോക്കുകൊണ്ട് പ്രതിഷേധക്കാരെ തല്ലി ഓടിക്കുമ്പോൾ ചവിട്ടിയാലെ കടിക്കാത്ത പാമ്പില്ലല്ലോ, ഏതോ ഒരു സമരക്കാരെ തിരിച്ച് പ്രതികരിച്ചപ്പോൾ ആ പോലീസുകാരന്റെ മുഖവും കൈയും മുറിഞ്ഞുപോയി. എന്റെ ഹിന്ദുക്കളോടാ ഞാൻ ഈ പ്രസംഗിക്കുന്നത്, എന്റെ ക്രിസ്ത്യാനികളോടാ ഞാൻ പ്രസംഗിക്കുന്നത്. അജയ് കുമാർ എന്ന് പറയുന്ന പോലീസുകാരന്റെ മുഖവും കൈയും മുറിഞ്ഞു, ശരീരത്തു നിന്ന് രക്തമൊഴുകി. ആ സമയത്ത് ഹാജി കാദർ എന്ന് പറയുന്ന പ്രായമുള്ള 10-60 വയസ്സിനിടയിലുള്ള പാവപ്പെട്ട ദാടിയും തലമുടിയും നരച്ചുപോയ ഒരു പാവപ്പെട്ട ഹാജി കാദർ എന്ന് പറയുന്ന മനുഷ്യൻ നിസ്കാരത്തിലാണ്. ആ സഹോദരന് പെട്ടെന്ന് ഈ ദീനരോധനം കേൾക്കുന്നു, പോലീസുകാരന്റെ നിലവിളി കേൾക്കുന്നു, അവിടെ തല്ലിക്കൊല ചെയ്യപ്പെട്ട ആളുകളുടെ വിളി കേൾക്കുന്നു. ആ സമയത്ത് പെട്ടെന്ന് സലാം വീട്ടിയിട്ട് ഹാജി കാദർ ഇറങ്ങി വരുമ്പോ കാണുന്നത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന അജയ്
ബഹുമാനം ന പോലീസ് ഉകാരനയാ ഏത് പോലീസ് ഉകാരനാണ് ആരാണ് അവനെ തോക്ക് കൊടുത്തു വിട്ടത് യോഗി ആദിത്യനാഥ് ആണ് ആരാണ് യോഗി ആദിത്യനാഥിനോട് ഇതെല്ലാം പറഞ്ഞു കൊടുത്തത് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ആ സമയത്ത് മുസ്ലിം സഹോദരങ്ങളെ മാത്രം കൂട്ടക്കശാപ്പ് ചെയ്തിട്ട് അവിടെ തല്ലി തകർത്തു കൊണ്ടിരിക്കുമ്പോൾ 82 വയസ്സുകാരനായ ഷിയാ പണ്ഡിതനോട് മദ്രസയിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചത് നിനക്ക് പൗരത്വം വേണോടാന്ന് ചോദിച്ചിട്ടാണ് മർദ്ദിച്ചതെന്നല്ലേ പത്രം എഴുതിയത് ആ സമയത്ത് പ്രതിഷേധക്കാര് തിരിച്ചടിച്ചപ്പോലും മുഖവും കയ്യും മുറിഞ്ഞു പോയ അജയ് കുമാർ എന്ന് പറയുന്ന ഹിന്ദുവായ പോലീസ് ഉദ്യോഗസ്ഥനെ ഹാജി ഖാദർ വണ്ടിയിൽ കയറ്റിയിട്ട് അവിടെ നിന്ന് കൊണ്ടുപോയി എവിടേക്കെന്നറിയോ ഏതെങ്കിലും ഒരു ഡിറ്റക്ഷൻ ക്യാമ്പുകളിലേക്കല്ല എവിടെയാണ് കൊണ്ടുപോയത് മതപരിവർത്തന കേന്ദ്രങ്ങളിലേക്കല്ല നേരെ കൊണ്ടുപോയത് പോലീസ് സ്റ്റേഷനിലുമല്ല പോലീസുകാരനെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി തൊട്ടുമുമ്പ് ഏതൊരു മുസല്ല വിരിച്ചിട്ടാണോ താൻ നമസ്കരിച്ചത് ആ മുസല്ലയുടെ ചാരത്തര കസേര ഇട്ടിരുത്തുകയാ എന്നിട്ട് കയ്യും മുഖവും കഴുകി കൊടുക്കുകയാ എന്നിട്ട് നല്ല മരുന്ന് വെച്ച് കെട്ടിക്കൊടുക്കുകയാ ആവശ്യമുള്ള വെള്ളവും ഭക്ഷണവും കൊടുക്കുകയാ എന്നിട്ട് വസ്ത്രവും കൊടുത്തിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് സുരക്ഷിതത്വമുള്ളവനായി എത്തിച്ചു കൊടുത്തു ഇതേന്ന് രാവിലെ പത്രസമ്മേളനം വിളിച്ചിട്ട് അജയ് കുമാർ പറഞ്ഞു എന്തെന്നറിയോ ഹാജി ഖാദറിന് മാലാകയ പോലെ എന്നെ സമീപിച്ചില്ലെങ്കിൽ ഞാനും മരിച്ചുപോയേനെ എന്ന് പറഞ്ഞില്ലേ ഇതാരുടെ കഥയാണ് അടിക്കാമെന്നവനെ കൊല്ലാമെന്നവനെ നാട് പിടിപ്പിക്കാമെന്നവന്റെ കഥയാ അവനോട് പോലെ കാരുന്നത്തോടെ ഇടപെട്ട മുസ്ലിമിങ്ങൾ എങ്ങനെയാണോ തീവ്രവാദിയാവുക എങ്ങനെയാണ് മുസ്ലിം ഭീകരവാദിയാവുക മരിച്ചാൽ കബറിനകത്ത് സ്വർഗത്തിന്റെ മാലാകമാര് സ്വർഗത്തിന്റെ പാറാവുകാര് സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുമെന്നും സ്വർഗീയ ഭക്ഷണം ലഭിക്കപ്പെടുമെന്നും സുന്ദരിമാരായ ഹൂർലീങ്ങളെ ലഭിക്കുമെന്നും സ്വർഗത്തിന്റെ ചിത്രം കാണിക്കപ്പെടുമെന്നും അള്ളാന്റെ തിരുനോട്ടം ലഭിക്കുമെന്നും വിശ്വാസമുള്ള നമുക്ക് ഏതെങ്കിലും നാഗ്പൂരിൽ ചത്തൊടുങ്ങുന്ന പട്ടിയെ പോലെയല്ലോ നമ്മൾ നമ്മളും മുസ്ലിങ്ങളല്ലേ നമ്മളും മരിച്ചാൽ പരലോകത്ത് നമുക്ക് വിജയമല്ലേ പക്ഷേ ചിന്തിച്ചു നോക്കൻ്റെ പ്രിയപ്പെട്ടവരെ ആഖിറത്തെ പറ്റി നല്ല വിശ്വാസവും ബോധവുമുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം മരിക്കാനും ഷഹാദത്തിനും നമ്മൾ ദുആ ചെയ്തു നടക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രതികരിക്കാനും മട്ടനും ചിക്കനും ബീഫും കഴിക്കുന്ന നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടാണോ അല്ല പക്ഷേ രാജ്യത്ത് സമാധാനം ആഗ്രഹിക്കുന്നത് കൊണ്ടല്ലേ ഏതെങ്കിലും ഒരു ഹിന്ദു സഹോദരനെ മർദ്ദിച്ചിട്ടുണ്ടോ മുസ്ലിമീങ്ങൾ ഏതെങ്കിലും ഒരു സമരത്തിൽ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ ഏതെങ്കിലും വികാരം അണപൊട്ടി ഒഴുകിയിട്ട് ഒരു സൈക്കിളിന്റെ കാറ്റെങ്കിലും അണിച്ചു വിട്ടിട്ടുണ്ടോ ഇല്ല ഞങ്ങളുടെ പള്ളി തകർക്കപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് പ്രതികൂലമായ വിധി കിട്ടിയപ്പോൾ ജിയോളജിക്കൽ എവിഡൻസ് മുഴുവനും ഞങ്ങൾക്ക് അനുകൂലമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ ഈ പള്ളി പൊളിച്ചവരെല്ലാം ക്രിമിനലുകളാണെന്നും അവർ കുറ്റം ചെയ്യപ്പെട്ടവരാണെന്നും രേഖപ്പെടുത്തിയിട്ട് രാമൻ ജനിച്ച ജന്മഭൂമി അല്ല അയോധ്യയിലെ ബാബരി മസ്ജിദ് നിൽക്കുന്ന സ്ഥലമെന്ന് ജിയോളജിക്കൽ എവിഡൻസ് മുഴുവനും നമുക്ക് ഹാജരാക്കപ്പെട്ടപ്പോഴും കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് നമ്മൾ ആ വിധിക്ക് വേണ്ടി അന്ന് കാത്തിരുന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാ വിധികൾ നമുക്ക് അനുകൂലമായി വന്നപ്പോൾ ഇല്ല നിങ്ങൾക്ക് പള്ളി തരൂല നിങ്ങൾക്ക് വേറെ എവിടെങ്കിലും 5 ഏക്കർ തിരഞ്ഞെടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു ക്ഷേത്രത്തിന്റെ ഒരു ഓട് പോലും പൊളിച്ചു മാറ്റാൻ മുസ്ലിമീങ്ങൾക്ക് പള്ളികളിൽ നിന്ന് ആഹ്വാനം വന്നില്ല അതെന്തുകൊണ്ടാണ് ഞങ്ങളത് പഠിച്ചിട്ടില്ല ഞങ്ങളുടെ അള്ളാഹു റസൂലും അത് പഠിപ്പിച്ചിട്ടില്ല ഞങ്ങളുടെ പണ്ഡിതന്മാരത് ചെയ്യാറില്ല ഞങ്ങളുടെ രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല രാജ്യത്ത് സമാധാനം ആഗ്രഹിച്ചതിന്റെ പേരിലാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കുന്നത് എപ്പോഴെന്നറിയാൻ കഴിയില്ല അതുകൊണ്ട് രാജ്യത്തിന് വേണ്ടി മരിക്കാനാണെങ്കിൽ എന്റെ പെങ്ങളെ കൈനീട്ടി സ്വീകരിച്ചോ മക്കളെ നിങ്ങൾ ഒരിക്കലും തോറ്റോടിയിട്ടെന്റെ മുമ്പിൽ വരല്ലേ തോറ്റോടികളുടെ ഉമ്മ എന്ന പേര് എനിക്ക് കേൾപ്പിക്കല്ലേ നിങ്ങളെ പഠിപ്പിച്ചത് എന്റെ കാതിൽ കിടന്ന കമ്മലടിച്ചു വിട്ടിട്ട എന്നിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു ആ പഠിപ്പിച്ച നിങ്ങൾ എനിക്കൊരു ഗ്ലാസ് ചായ വാങ്ങി തന്നില്ല എന്ന് പരാതി പഠിച്ചവന്റെ മുമ്പിൽ ഞാൻ പറയൂല മക്കളെ ഒരിക്കലും ബ്രിട്ടീഷുകാരം തരുന്ന കൊലച്ചോറ് നിങ്ങൾ വാങ്ങി തിന്നരുത് നിങ്ങൾ മരിക്കാൻ നേരത്ത് ആദ്യമായി മഹാത്മാഗാന്ധി കി ജയ് എന്നും രണ്ടാമതായി രാജ്യത്ത്
അതാണ് യൂസഫ് നബി അലൈഹി സ്വലാം പറഞ്ഞത്, റബ്ബേ അധികാരമൊക്കെ നീ തന്നു എനിക്ക്, പക്ഷേ അല്ലാഹുവേ എന്നെ മുസ്ലിമാക്കി നീ ഒന്ന് മരിപ്പിക്കണം, എനിക്ക് അത്ര ആഗ്രഹമുള്ളു, മുസ്ലിമായി മരിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. എന്തുകൊണ്ടാ ഈ മാൻ തെറ്റി പോകാൻ സാധ്യതയുണ്ട്? നിങ്ങൾക്കറിയോ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു സംഭവം, എന്റെ നിങ്ങളുടെ വീട്ടിൽ വരാൻ സാധ്യതയുള്ള ഒരു കാര്യം, എന്റെയും നിങ്ങളുടെയും വീട്ടിൽ വരാൻ സാധ്യതയുള്ള ഒരു കാര്യം ഞാൻ പറയാം, എന്താണെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യനും മനുഷ്യനും മരിക്കാൻ നേരമെത്തുമ്പോൾ, ഒരു മനുഷ്യനും മരിക്കാൻ നേരമെത്തുമ്പോൾ ആ മനുഷ്യന്റെ അടുക്കൽ മാരാകമാരെ
كدم نبرم منا الله ده رحمة تين ده ملكة غلا كدم نبرم منا بكي هذا غندنا نمبر سندوشي كندا أبن ده صارت بيشاد كدم نبرم منا هذا رواية برواج النبي محمد مصطفى ينعنا يا أنا بيشاد كدم نبرم ندندريو إند بري يبتد سهودري ماري وابان ده كولا تل بيشاد بري أمان ده كولا تل بيشاد بري منا دارد إيدو بدي بيشاد إمنه ورا تماش كي بوله مدرنغل إلند أستي تند لانجنا كدم نو من تلّيات مدينة غودا ماني كم مكة غودا ماني كم مكة غودا مارد غم نبي محمد مصطفى الله ده رسول برايم نوري منيشن مريكان هرم توم نسميت أبن ده واحد آذا غولا تل بيشاد أبن ده تتيت برايم نو فن موني نيا واحد بيان أريولو يند صور نيراكي تارا نيند نيا ولطيرد كشط بتارا نيند نيا نبوتيرد يند تولا تارا نيند نيا نبلطيرد ولكن يقولون ان الناس 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 ولكن يقولون ان الله 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 يقولون مكالا انسريكا ترى يا مكالا انسريكا ترى كارنا وقع يمنا نملا وكبرا نتيلا وقع يمنا نملا شوراك يتيلا وقع يمنا نملا شيتا ولتيلا عصام يتنملا انسالا ساحتي رينالي وقع يمنا وقع يمنا 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 مرنا سننا غمبولا كدم نوانت برأي پُنْنُمُونَي نان اندى اُمَّ يَلَّ اُمْبَرُ مَاسَمْ پَبْبُ دَوَسَمْ نِنَّ نَا وَيْتْتِچُ مَنِّلَّ مَرَنَ سَمَانَ مَايَ وَيَدَنَ سَغِيچِ نَانِمْ نُنْدُ پْرَسَوِچِلَّ رَنْدُ وَيَسُ وَرَنَّ مِنَكَنْدَ پَارَ پَاتْرَ نَانِيْتِتَنِّلَّ പിച്ചതെ ഞാനല്ലേ സംസാരിപ്പിച്ച് പഠിപ്പിച്ചതെ ഞാനല്ലേ എൻ്റെ പൊന്നുമോനെ ഉമ്മ എവിടെയെങ്കിലും നിന്നെ ആപകടത്തിൽ പെടുത്തിയിട്ടുണ്ടോ ഈ ഉമ്മ പറയുന്ന ഒന്ന് പൊന്നുമോൻ കേക്ക് പൊന്നുമോൾ കേക്ക് ഉമ്മ പറയുകയാണ് ഒരിക്കലും മുസ്ലിമായിട്ട് മരിക്കല്ലേ മരിക്കുന്നെങ്കിൽ ജൂതനായിട്ട് മരിക്കണേ കാരണം ഉമ്മ മരിച്ചതങ്ങനാണ് അതുകൊണ്ട് പൊന്നുമോനെ ജൂതനായിട്ട് മരിച്ചെങ്ങുവാ നിനക്ക് ഇവിടെ രക്ഷയുണ്ട് ഉമ്മയുടെ വാക്ക് ധിക്കരിക്കല്ലേ പൊന്നുമോനെ എന്ന് പറയുമ്പോൾ പോരു വഴിയിലെ ഏത് പെങ്ങളാ ഏത് സഹോദരനാ കേക്കാത്തത് നബിതങ്ങൾ പറയുകയാണ് ആ സമയത്ത് ജിബിരീൽ നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങി വരണം ജിബിരീൽ നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങി വരണം ആ ജിബിരീലെ കടന്നു വന്നിട്ട് പറയണം പൊന്നുമോനെ ആ വന്നത് വാപ്പയല്ല ഉമ്മയല്ല അത് വേഷപ്രച്ഛന്നനായി പിശാച് വന്നതാണ് നീ മരിക്കേണ്ടതും മുസ്ലിമായി തന്നെയാണ് എന്ന് ജിബിരീൽ നമ്മുടെ ചാരത്ത് വന്ന് പറഞ്ഞില്ലെങ്കിൽ പടച്ചവനാണ് നമ്മൾ ഈമാനില്ലാതെ മരിച്ചു പോകാൻ സാധ്യതയുണ്ടെന്ന് കാരുണ്യത്തിന്റെ തിരുദൂതരേ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ എന്നിട്ടൊരു ദുആ കൂടി പഠിപ്പിച്ചു അതുകൊണ്ട് മരണാസന്നമാകുന്ന സമയത്ത് ജിബ്രീൽ വരണം ജിബ്രീൽ വന്നിട്ട് നമുക്ക് അല്ലാഹുവിന്റെ തൗഹീദിനെ പഠിപ്പിച്ചു തരണം എന്നിട്ട് മുസ്ലിമായി മരിക്കാനുള്ള അവസരം ഒരുക്കി തരണം അതിന് നിങ്ങൾ പതിവാക്കേണ്ട ഒരു ദുആ എന്നറിയോ റബ്ബനാ لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب
الخطاب ادعاء مدنغاد ودكو ادعاء مدنغاد ودكو ربنا لا تزغ قلوبنا بعد اذ هديتنا الله ഹിദായത്ത് തന്നതിനു ശേഷം ഞങ്ങളെ നീ വഴിപിഴപ്പിക്കല്ലേ അല്ലാ ഹിദായത്ത് തന്നിട്ട് നീ ലലാലിയത്തിലേക്ക് കൊണ്ടുപോകല്ലേ നൂറ് തന്നിട്ട് ലുൽമത്ത് തരല്ലേ അല്ലാ ഇരുള് തരല്ലേ വെളിച്ചം തരണേ അല്ലാ എപ്പോഴും ദുആ ചെയ്തോ എപ്പോഴും ദുആ ചെയ്തോ എന്നിട്ട് നമ്മൾ പറയണം വഹബിലനാ മില്ലതുങ്ക റഹ്മാ നിന്നിൽ നിന്ന് ഔദാര്യത്തോടെ സമ്മാനമായി നിന്റെ കരുണ ഞങ്ങൾക്ക് തരണേ അല്ലാ ഇന്നക്ക അന്തൽ വഹാബ് നീയാണ് ഏറ്റവും നല്ല സമ്മാനം കൊടുക്കുന്നവനെന്നല്ലേ അതുകൊണ്ട് പടച്ചവനെ ഈമാൻ സലാമത്താക്കി തരണമെന്ന് ജീവിതത്തിൽ മുടങ്ങാതെ ദുആ ചെയ്യുമോളെ ഒരു ദിവസം പോലും ആ ദുആ ഒഴിവാക്കല്ലേ ഒരു വഖത്ത് പോലും ആ ദുആ ഒഴിവാക്കല്ലേ റബ്ബനാ ലാ തുസിഖ് ഖുലൂബനാ ബഅദ إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب إذ بشد قرآن إن دور آية تار أدوند آدعا پدواكيال مرن سميت مالاغ مارد ليدر مقرب اللملا نزل اللمين ملك جبرائيل نغسلا نند سميبت تتن آدر وايا پرواج نبي محمد مصطفى അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇതാണ് ഇബ്രാഹിം നദിഗമിന്റെ പേടി ഈമാൻ ഇല്ലാതെ മരിച്ചു പോകും എന്നുള്ള പേടി അപ്പൊ ആ പേടി മാറ്റാൻ നമ്മൾ എന്ത് വേണം കൃത്യമായിട്ട് ദ്വാരക്ക് പേടിച്ചേ മതിയാവൂ ആ സമയത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു കാര്യമുണ്ട് എന്തെന്നറിയോ നമ്മുടെ വീട്ടിൽ വാപ്പ മരിക്കാൻ കിടക്കുകയാണ് ഉമ്മ മരിക്കാൻ കിടക്കുക എവിടാ എവിടാ വൃദ്ധസദനത്തിൽ അല്ലേ ഇല്ലേ അള്ളാന്റെ പണിയല്ലേ നമുക്ക് തന്നത് പടച്ചവന്റെ പണിയല്ലേ ഇന്ന് പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ വണ്ടി പിടിച്ചിട്ട് പോവാ വാപ്പായമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ എവിടെന്ന് വൃദ്ധസദനത്തിൽ കൊണ്ടുവന്ന് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഉമ്മയും വാപ്പയും മുറുക്കിട്ടുപ്പുന്നതും ഉമ്മയും വാപ്പയും കാർക്കിച്ചു തുപ്പുന്നതും നമ്മുടെ വീട്ടിലായി പോയി എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ നമ്മുടെ വീട് മലിന്യമായി മലീമസമായി പോകുമെന്ന് ഭയപ്പെട്ടപ്പോ നമ്മൾ കൊണ്ടുവന്ന് സുരക്ഷിത സ്ഥലങ്ങളിൽ ഏൽപ്പിച്ചു ഉമ്മയും വാപ്പയെയും ഇപ്പൊ എന്താണ് ഇപ്പൊ എന്താണ് എല്ലാരും വിളിക്കാണ് ഉമ്മായും വാപ്പായ നിങ്ങൾ വരി സന്തോഷത്തോടെ വരി നിങ്ങൾ നമ്മുടെ വീട്ടിൽ മരിക്കുന്നത് വരെ ഒരുമിച്ച് കഴിയാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മയും വാപ്പയും എന്താ കാരണം എന്താ കാരണം എന്ന് പറ എന്താ കാരണം ആ NRC വന്നതുകൊണ്ടല്ല ഈ പ്രായം ചെന്ന ഉമ്മാടെ വാപ്പാടേം കയ്യിലുണ്ട് 971 അടിയാധാരം അത് കാണിച്ചാ ഇവിടെ നിർത്തിയാലോ ഒന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉമ്മായും വാപ്പായും തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ അഭിപ്രായം ഒരെണ്ണം വൃദ്ധസദനത്തിൽ നിന്ന് പുറത്തിറങ്ങരുത് അവരെയൊക്കെ ഇവിടെ ഓടിക്കുമ്പോ നിങ്ങൾക്ക് ഇവിടെ കിടക്കാം അള്ളാഹുവിന്റെ പണിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ പോട്ടെ ഞാൻ അത് വിശദീകരിക്കുന്നില്ല ഞാൻ എല്ലാ വേദികളിലും അത് പറയുന്നതാണ് ലൈവ് നിങ്ങൾ കേൾക്കുന്നത് ലൈവ് ആണല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത് കൂടുതൽ ലൈവാണ് നമ്മളെ കൂടുതൽ പഠിക്കാൻ പ്രേരണ നൽകുന്നത് പണ്ടൊക്കെ ഒരു വിഷയം 50 വേദികളിലൊക്കെ പറയുമായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഈ വിഷയം ഇവിടെ പറഞ്ഞാൽ ഇനി ഈ ദുനിയാവിൽ NRC വരുന്നവരെ വേറെ അങ്ങും പറയാൻ പറ്റൂല NRC കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയേണ്ട അവസ്ഥയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ സരസി പറഞ്ഞ വിഷയം വേറെ അങ്ങും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ പഠിക്കാൻ അതൊരു കാരണമാണ് ഏതായിരുന്നാലും പോട്ടെ കേൾക്കുന്നവർ പഠിക്കട്ടെ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ ഉസ്താദുമാർ എഴുതി തരുന്നതും പഠിപ്പിക്കുന്നതും നമ്മൾ നമ്മുടെ ശബ്ദവും വെളിച്ചം ഉള്ളിടത്തോളം കാലം നമ്മൾ പോയി സംസാരിക്കും ഇരിക്കുന്ന എല്ലാ ഉസ്താദുമാരും പ്രഭാഷകരും പ്രസംഗിക്കുന്നവരൊക്കെ തന്നെയാണ് പക്ഷേ അവരൊക്കെ ഇതിനു വേണ്ടി സമയം കണ്ടെത്താത്തത് ഇത് നല്ല സുഖമുള്ള പരിപാടിയൊന്നും അല്ല അതുകൊണ്ടാണ് അപ്പൊ ഏതായിരുന്നാലും അൽഹംദുലില്ലാ നമ്മുടെ ഈ സദസ്സിൽ നമ്മൾ വൃത്തിയായിട്ട് മനസ്സിലാക്കുക അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ ഉമ്മയും ഉപ്പയും നമ്മൾ വീട്ടിലും മരിക്കാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ ഇതൊക്കെ വാപ്പായുമായും മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പഠിപ്പിക്കാൻ സമയമില്ലല്ലോ ഉമ്മയും വാപ്പയും ഇതൊക്കെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എത്ര സ്ഥലങ്ങളിലാണ് മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി മയ്യത്ത് കൊണ്ട് പള്ളിയുടെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഉസ്താദ് ചോദിക്കാണ് ആരാണ് നമസ്കരിക്കുന്നത് ആരാണ് നിസ്കരിക്കുന്നത് അറിവുള്ളവൻ നിസ്കരിക്കട്ടെ അത് നമ്മൾ അത് ന്യായം ഉണ്ട് എങ്കിൽ പോലും 3-4 സഫി എന്ന് പറയാണ് ഉസ്താദ് അങ്ങ് നിസ്കരിക്കുക എനിക്ക് പൊരുത്തം തന്നെ
ഉസ്താദ് അങ്ങ് നിസ്കരിച്ചോളി എനിക്ക് പൊരുത്തം തന്നെ. ആരാ പറയുന്നത്? കഷ്ടപ്പെട്ട് പെറ്റ് വളർത്തി വലുതാക്കി തണ്ടിയും തടിയുമാക്കി ചോരയും നീരും വെപ്പിച്ച് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് ആ മകന് നാല് തക്ബീർ ചൊല്ലി ഫാത്തിഹയും സ്വലാത്തും ദുആയും ചൊല്ലി സലാം വീട്ടാൻ അറിയാത്ത മകന് എന്തു ഗുണമാണ് ഈ ലോകത്ത് നമുക്കുണ്ടാക്കിയെടുക്കുന്നത്? അത്രയെങ്കിലും നമ്മൾ പഠിപ്പിക്കണം, വേറെ ഒന്നും പഠിപ്പി. നീ കബറിനടുത്ത് വരവും വേണ്ട, ദുആറക്കം വേണ്ട, നീ നിന്റെ ജോലി ഒക്കെ പൊയ്ക്കോ എന്ന് നമുക്ക് പറയാം. വേണമെങ്കിൽ പറയാം, അതിനകത്ത് ചെല്ലുമ്പോ പിന്നെ അറിയാമല്ല ആരെങ്കിലും ഒരു സലാം എറിഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ കൊള്ളാം, നമ്മൾ ആഗ്രഹിക്കും, അത് വേറൊരു വിഷയം. ഏതായാലും ഉമ്മയും ഉപ്പയും മരിക്കുന്ന നേരത്തൊന്ന് കുളിപ്പിക്കാനെങ്കിലും മക്കളെ ഉപകരിപ്പിക്കണ്ടേ? ആരാ കുളിപ്പിക്കുന്നത്? ഒരു ജുമയുടെ ആളുണ്ടാവും കേറിയിട്ട് കുളിപ്പിക്കാൻ. അവസാനം മയ്യത്ത് തന്നെ ചിന്തിച്ചു പോയ ചില സമയത്ത് പടച്ചോനെ ഈ തിരക്ക് കാരണം ഞാൻ അങ്ങ് ഇറങ്ങി കൊടുത്താലെന്ന് മയ്യത്ത് ചിന്തിച്ചു. അത്ര രീതിയിലാണ് ആളതിനകത്ത് തള്ളി കയറുന്നത്. ഒരു കുളിപ്പിക്കുന്നവന് സഹായം മാത്രം കയറേണ്ട സ്ഥലത്ത് ഒരു ജുമയുടെ ആളുണ്ടാവും, 40 പേരുണ്ടാവും, വളഞ്ഞു നിന്നിട്ട് അവിടെ പിടി ഇവിടെ പിടി അവിടെ ഓടി ഇവിടെ കയറ്റി എന്ന് പറഞ്ഞിട്ട് എന്തൊരു ബഹളമാണ്. എന്നിട്ട് സമയത്ത് പെണ്ണുങ്ങളുടെ മയ്യത്താണെങ്കിൽ ഇമാമ് ചെറുപ്പക്കാരനാണ്, മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നരച്ചിട്ടേ പുറത്തിറങ്ങാൻ പറ്റൂ, കാരണം ഇത് കുളിപ്പിച്ച് തീരൂല. കാരണം എന്താണ്? ആള് കൂടിയ പാമ്പ് ചാവൂല. 40 സ്ത്രീകൾ നിന്നിട്ട് 40-ന് 40 അഭിപ്രായമാണ്, 40 ന്യായീകരണങ്ങളാണ്. ഒരാള് നിക്കണം, ഒരാളെ കൂടെ വെള്ളം ഒഴിക്കാൻ സഹായിക്കണം, മാന്യമായിട്ട് കുളിച്ച് ആണുങ്ങളെ എടുത്ത് കൊടുക്കണം, പെട്ടെന്ന് കഫൻ ചെയ്യണം, കൊണ്ടുവന്ന് അടക്കണം. അതാണ് ഇസ്ലാമിന്റെ മര്യാദ. ഇതങ്ങനെയാണോ? ഇത് ജീവിതത്തിൽ അവര് പോലും ഇത്രയും തേച്ചി നനച്ച് കുളിച്ചിട്ടില്ല. അവരാണ് മയ്യത്തിനെ കുളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ മത്സരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാൻ ലോഡിംഗ് തൊഴിലാളികളെ ഞാൻ ആക്ഷേപിക്കുന്നതല്ല. ലോഡിംഗ് തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആക്ഷേപിക്കുകയാണെന്ന് തൊഴിലാളികൾ ചിന്തിച്ചു പോകരുത്. ഞാൻ പറയുന്നൊരു വാക്ക് ഗൗരവത്തിലെടുക്കാൻ വേണ്ടി ഞാൻ പറയാണ്, അല്ലെങ്കിൽ പുറത്ത് നിന്ന് ആളെ വിളിക്കേണ്ട ഒരു അവസ്ഥ. അങ്ങനെ പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. സ്വന്തം വാപ്പ മരിക്കുമ്പോ പുറത്ത് നിന്ന് ആളെ വിളിച്ചിട്ട് കുളിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരരുത്. മകൻ കുളിപ്പിക്കണം, ഉമ്മ മരിച്ച മകള് കുളിപ്പിക്കണം, അതിന് നമ്മൾ പഠിക്കണം. അതൊക്കെ ഇതുപോലെ ക്ലാസ് വെച്ച് പഠിപ്പിക്കണം. ഇനി അതൊക്കെയാ വെക്കേണ്ടത്, ഇനി അതാ വെക്കേണ്ടത്. ഇനി കൈ എവിടെ കെട്ടണം, ഇവിടെ കെട്ടണോ, ഇവിടെ കെട്ടണോ, ഇങ്ങനെ അനക്കണോ, ഇങ്ങനെ അനക്കണം, അതല്ല ഇനി പഠിപ്പിക്കാതെ. അതൊക്കെ സമയം കഴിഞ്ഞു പോയി. ഇനി കുളിപ്പിക്കേണ്ട എങ്ങനെ പഠിപ്പിക്കേ? ഇനി കൈ അനക്കണ തറാവീര എണ്ണവും കുനു തോതണോ വേണ്ടോ, വിരൽ എവിടെ അനക്കണം, എവിടെ കെട്ടണം, അതൊക്കെ ഒന്ന് നിർത്തിവെക്ക്. തവസ്സുല ഇസ്തിഗാസ എല്ലാം നിർത്തിവെക്ക്, ആ ചർച്ച കളയി. എന്നിട്ട് നിങ്ങൾ ചർച്ച ചെയ്യ്, മരിക്കുന്നവരെ കുളിപ്പിക്കാൻ പഠിപ്പിക്ക്, മയ്യത്ത് കുളി നിസ്കരിക്കാൻ പഠിപ്പിക്ക്, അതൊക്കെ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്ക്. ഇനി ഇതും പൊക്കി പിടിച്ചോണ്ട് ഈ വരുന്ന രീതിയിൽ ഇങ്ങനെ റോഡുകൾ മുഴുവനും കൊണ്ട് വെച്ചിട്ട് ഈ ലൈവായിട്ട് ഇതെല്ലാം അങ്ങോട്ട് അവര് പറഞ്ഞ കണ്ടോ എന്ന് പറഞ്ഞിട്ട് അര മിനിറ്റ് അങ്ങോട്ട് ഇട്ട് സന്ദർഭത്തിൽ നിന്ന് എടുത്ത് തല്ലി ഓടിക്കണം. അവനെയൊക്കെ തല്ലി ഓടിക്കണം, അവനൊന്നും പുറം ലോകം കാണാത്ത രീതി തല്ലി ഓടിക്കണം. ഇതാണ് എന്റെ അഭിപ്രായം. നിങ്ങൾക്ക് വേറെ അഭിപ്രായം ഉണ്ടായിരിക്കാം, അത് നിങ്ങൾ ചെയ്തോളി. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഏതായിരുന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ, അത്യാവശ്യമായ വിഷയങ്ങൾ നമ്മൾ പഠിപ്പിക്കണം നമ്മുടെ സമുദായത്തെ. വാപ്പയുടെ മയ്യത്ത് നിസ്കരിക്കാൻ മോനെ പഠിപ്പിക്കണം, കഫൻ പൊതിയാൻ പഠിപ്പിക്കണം. 50 വയസ്സായ ഒരാൾ വിളിച്ചിട്ട് ചോദിക്കുക, ഉസ്താദേ ഈ വാര്യം ഭർത്താവ് തമ്മിൽ ബന്ധപ്പെട്ടിട്ട് കുളിക്കുമ്പോൾ നീയത്ത് എന്താ? എത്ര വയസ്സുണ്ട്? 50 വയസ്സ്. 15 വയസ്സില് പ്രായപൂർത്തിയായി, 10 വയസ്സുകൾ കഴിഞ്ഞപ്പോ പിടിച്ച് പെണ്ണ് കെട്ടിച്ചു. അപ്പൊ 25 വയസ്സായി. 25 വയസ്സ്, 25 വർഷം ജീവിച്ചു ഭാര്യയും ഭർത്താവുമായിട്ട്. 25 വർഷത്തിനിടയിൽ എത്ര തവണ ഭാര്യ ഭർത്തൃ ബന്ധം നടത്തിയിട്ടുണ്ട്? അതിനിടയിൽ ഒന്നുമില്ലാത്ത ചോദ്യമാണ് 50-ാമത്തെ വയസ്സ് ചോദിക്കുന്നു, ഭാര്യയും ഭർത്താവും ബന്ധപ്പെട്ടിട്ട് കുളിക്കുമ്പോൾ ഉള്ള നീയത്ത് എന്താന്ന്. അപ്പൊ ഈ 25 വർഷത്തെ നിസ്കാരം ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതിന് എന്നാ പഠിക്കുന്നത്? ഇനി എന്നാ പഠിക്കാൻ? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക് തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിച്ചിരിക്കുന്നവർക്ക് മരണപ്പെടാനുള്ള സക്കറാത്തിന്റെ ഹാലി കിടക്കുന്ന ആളുകളോടുള്ള ചില കടമകളിൽ ഒരു കടമ, അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇപ്പൊ ഓർത്തത് കൊണ്ട് ഞാൻ പറയാണ്, നിങ്ങൾ കൃത്യമായിട്ട് വെള്ളം കൊടുക്കണം, കൃത്യമായിട്ട് വെള്ളം കൊടുക്കണം, മരിക്കാൻ കിടക്കുന്നവർക്ക് വെള്ളം കൊടുക്കണം. നല്ല ഇബാദത്തുള്ള മനുഷ്യനായിരുന്നെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോ തന്നെ മതിയെന്ന് പറയും, ഇല്ലെങ്കിൽ വായിലൂടെ പുറത്തേക്ക് അങ്ങ് ഒഴുകിപ്പോകും. നിസ്കാരമൊന്നും ഇല്ലാത്ത കാളയാണ് മരിക്കാൻ കിടക്കുന്നതെങ്കിൽ സംഭവിക്കുന്നത് എന്താ? പഴയ അംബാസഡർ കാറിന്റെ റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കും പോലെ ഇരിക്കും. ഒരു കിണറിലെ വെള്ളം മൊത്തം ഒഴിച്ചാലും തീരൂല, എന്നാലും വാ അങ്ങനെ തുറന്നു വെച്ചോണ്ടിരിക്കും. അള്ളാഹു നമുക്ക് തൗഫീക് നൽകട്ടെ, നല്ല മരണം തരട്ടെ. അള്ളാഹു നല്ല മരണം തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മരിക്കാൻ കിടക്കുന്നവരെ വെള്ളം കൊടുക്കണം. എന്തുകൊണ്ടാണ്? മഹാനായ അബൂ സക്കരിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കഥ പറയുന്നുണ്ട്. ആരാണ് അബൂ സക്കരിയ എന്നറിയോ? അറിയോ? പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളെ മുഴുവനും വിളിച്ചിരുത്തിയിട്ടവരോട് പറഞ്ഞു, പത്രേ മക്കളെ, നിങ്ങൾ കലിമ ചൊല്ലാതെ മരിക്കല്ലേ, കലിമ ചൊല്ലാതെ മരിക്കല്ലേ.
പ്രിയപ്പെട്ട അബു സക്കറിയ എന്ന് പറയുന്ന പണ്ഡിതന് അവസാന സക്കറാത്തിന്റെ ഹാലിൽ എത്തപ്പെടുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളെല്ലാം നാലു ഭാഗത്തും കൂടുകയാണ്. ഉസ്താദിന്റെ സക്കറാത്തിലെ ശിഷ്യന്മാരെ ഓടിയണഞ്ഞു. ആ സമയത്ത് വലതുഭാഗത്ത് നിൽക്കുന്ന ശിഷ്യഗണങ്ങളെ ഉസ്താദ് കിടക്കുകയാണ്. സക്കറാത്തിന്റെ വേളയാ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ ഇല്ലല്ലോ പറയണേ എന്ന് പറയുമ്പോ ഉസ്താദ് ഇടതുഭാഗത്തേക്ക് അങ്ങ് തലതിരിക്കുകയാണത്രേ. ശിഷ്യന്മാർക്കൊന്നും മനസ്സിലായില്ല. അവര് ഇടതുഭാഗത്ത് വന്ന് നിന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഇല്ലല്ലോ. അത് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ ഉസ്താദ് വീണ്ടും വലതുഭാഗത്തേക്ക് തലതിരിച്ചു കളഞ്ഞു. ഏത് ഉസ്താദാണ്? ഈ ഉസ്താദാണ് പഠിപ്പിച്ചത് കെളിമതല്ലാതെ മരിക്കല്ലേ മക്കളെ എന്ന്. അവസാനം ഉസ്താദ് വലതുഭാഗത്തേക്ക് വീണ് തലതിരിച്ചത് കണ്ടപ്പോ ശിഷ്യഗണങ്ങളെ ഓടി വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ കുൽ ഇല്ലല്ലോ ചൊല്ലണേ എന്ന് പറഞ്ഞപ്പോ ഉസ്താദ് പറയുകയാണ്, ഞാനങ്ങനെ പറയൂല, ഞാനങ്ങനെ പറയൂല. ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങൾക്ക് തൗഹീദ് പഠിപ്പിച്ച ഗുരുനാഥന്റെ കഥയാ. ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാ പറയാതെ മരിക്കല്ലേ എന്ന് പഠിപ്പിച്ച ഒരു ഗുരുനാഥന്റെ കഥയാണ് പറയുന്നത്. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, ശിഷ്യഗണങ്ങൾ പലരും ബോധം കെട്ടുപോയി. ചരിത്രം രേഖപ്പെടുത്തുന്നത് പലരും മരിച്ചു തന്നെ പോയെന്നാണ്. കാരണം എന്താ? ഞങ്ങളുടെ ഗുരുനാഥൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്നോർത്തിട്ട് അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, സക്കറാത്തിന്റെ ഹാലിൽ നിന്ന് മുക്തനായി ഉസ്താദ് അദ്ദേഹത്തിനുള്ള റൂം പിടിക്കാൻ തീരുമാനിച്ചില്ല. ആ അവസ്ഥയിൽ നിന്ന് പതുക്കെ അദ്ദേഹം എഴുന്നേറ്റപ്പോൾ ഉസ്താദേ എന്തായി കാണുന്നത്? ശിഷ്യഗണങ്ങൾ കരഞ്ഞുകൊണ്ട് കാര്യം ചോദിച്ചു. ഉസ്താദ് ചോദിച്ചു, എന്താ മക്കളെ മനസ്സിലായില്ല? ഉസ്താദ് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ല മക്കളെ, എനിക്ക് ഓർമ്മയില്ല. ഉസ്താദേ ഞങ്ങളെ വലതുഭാഗത്ത് നിന്ന്, ഉസ്താദേ ഞങ്ങളെ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ല ചെല്ല, നിങ്ങൾ ഇടതുഭാഗത്തേക്ക് തലതിരിച്ചു കളഞ്ഞു. അവിടെ വന്ന് പറഞ്ഞപ്പോഴും വലത്തോട്ട് തലതിരിച്ചു. ഞങ്ങള് പിടിച്ചു കുലുക്കിയിട്ട് ഉറക്കെ പറഞ്ഞപ്പോ നിങ്ങൾ അങ്ങനെ പറയൂലെന്നല്ലേ പറഞ്ഞത്. ആ സമയത്ത് ഉസ്താദ് പറഞ്ഞു, മക്കളെ എനിക്കതൊന്നും അറിയില്ല. ഞാൻ എന്റെ റോഗ് വിട പറയാൻ അടുത്ത സമയം എത്തിയപ്പോ എന്റെ അടുത്തതാ വല്ലാത്ത ദാഹം വന്നു. എന്റെ തൊണ്ട പൊട്ടുന്ന ദാഹമാണ്, പരദാഹമാണ്. പൈതാകമടക്കാൻ ഒരു തുള്ളി വെള്ളം കിട്ടിയെങ്കിൽ കൊള്ളാമെന്നാശിച്ചു. നിങ്ങളാണെങ്കിലോ എനിക്ക് വെള്ളം തരുന്നില്ല. നിങ്ങൾ നാലു ഭാഗത്തും ഇങ്ങനെ ഓടി നടക്കുകയാണ്. അപ്പോഴാണ് എന്റെ മുമ്പിൽ നിസ്കാരത്തരമ്പുള്ള, ദാടി നരച്ച, തലമുടി നരച്ച, കാണാമല്ല നൂറുള്ള ഒരു വൃദ്ധനായ ഒരു സഹോദരൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് എന്നോട് ചോദിച്ചു, അബൂ സക്കരിയ വെള്ളം വേണമല്ലേ? അതെ, എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോ എന്റെ നേരെ വെള്ളത്തിന്റെ പാനപാത്രം നീട്ടി. ഞാനത് വാങ്ങാൻ വേണ്ടി ഒരുങ്ങുമ്പോ എന്നോട് പറഞ്ഞു, വെറുതെ ഞാൻ അങ്ങ് തരുമെന്ന് കരുതിയോ? പറ ഖുലൈസബിനുല്ലാ, ഈസാ നബി അല്ലാന്റെ മോനാണെന്ന് നീ ഒന്ന് പറഞ്ഞാ വെള്ളം തരാ. എനിക്ക് മനസ്സിലായി വന്നത് ശൈത്താനാണെന്ന്. ഞാൻ വലത്തോട്ട് തിരിഞ്ഞിരുന്ന തല ഞാൻ അങ്ങേടത്തോട്ട് തിരിച്ചതപ്പോഴാണ് അവൻ വിട്ടില്ല, വീണ്ടും അവിടെ വന്നു. എന്നിട്ട് പറഞ്ഞു, വെള്ളം വേണ്ടേ അബൂ സക്കരിയ? തൊണ്ട പൊട്ടുന്ന അവസരത്തിൽ എനിക്ക് വെള്ളം വേണമെന്ന് തോന്നി. ഞാൻ ഒന്നുകൂടി പറഞ്ഞു, വെള്ളം തരുവോ? ആ സമയത്ത് എന്നോട് പറഞ്ഞു, ഖുല്ലു ഉസൈറി നബിനുല്ലാ, പറ ഉസൈറി നബി അല്ലാന്റെ മോനാണെന്ന് പറ. ആ സമയത്ത് വീണ്ടും ഞാൻ മുന്നിലോട്ട് വരയങ്ങ് തലയങ്ങ് തിരിച്ചതാണ്. ആ സമയത്ത് വീണ്ടും വെള്ളപാത്രം പിടിച്ച് എന്റെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ ഞാൻ ഉറക്കെ പറഞ്ഞു, വേണ്ടടാ വേണ്ടടാ, വെള്ളം കിട്ടാതെ ഞാൻ മരിച്ചാലും. ഈസാ നബി അല്ലാന്റെ മോനാണെന്ന് ഞാൻ പറയൂലടാ. ഞാൻ അങ്ങനെ പറയില്ലെന്ന് പറഞ്ഞ നിങ്ങൾ ചൊല്ലിത്തരുന്ന കെലിമയെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്, മറിച്ചോ ഞാൻ പറഞ്ഞത് എനിക്ക് വെള്ളം തന്ന ശൈത്താൻ ഈസാ നബിയുടെ മോന് അല്ലാന്റെ മോനാണെന്ന് പറയെന്ന് പറഞ്ഞപ്പോഴവനോട് പറഞ്ഞതാണ് ഞാൻ അങ്ങനെ പറയൂലെന്ന്. അല്ലാഹു റസൂല് പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും സക്കറാത്തിന്റെ വേളയിലെത്തിയാൽ ജീവിച്ചിരിക്കുന്നവരെ വെള്ളം കൊടുക്കണേ നിങ്ങൾ, ഇല്ലെങ്കിൽ അവര് വെള്ളം ദാഹിച്ചിട്ട് ആരിൽ നിന്നെങ്കിലും വെള്ളം വാങ്ങിച്ചു കുടിക്കും.
ആ കൊടുക്കുന്നത് വെറുതെ ആവൂല, പകരം ഈ ഒരു വാക്ക് പറയേണ്ടി വരും. നിങ്ങളുടെ വാപ്പ നരകത്തി പോകുന്നത് സഹിക്കുവോ? നിങ്ങളുടെ ഉമ്മ നരകത്തി പോകുന്നത് സഹിക്കുവോ? നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ പൊന്നുമക്കൾ, നിങ്ങളുടെ ഉസ്താദ്, നിങ്ങളുടെ ശിഷ്യഗണങ്ങൾ നരകത്തി പോകുന്നത് സഹിക്കാൻ നിങ്ങൾക്ക് കഴിയോ? അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരെ വെള്ളം കൊടുക്കും, മരിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന് മതബോധം വേണം, പഠിപ്പിക്കണം. ചില മക്കൾക്കറിയാം ആത്മീയ വിദ്യാ ഭൗതിക വിദ്യാഭ്യാസം കൊടുത്ത് മാത്രം കൊടുത്താള കുഴപ്പെന്താന്നറിയോ? വാപ്പാടെ സക്കറാത്തിന്റെ ഹാല് വരുമ്പോ വിളിക്കടാ, പെട്ടെന്ന് വിളി, 108 വിളിച്ചു, പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് വാപ്പാടെ മൂക്കിൽ എല്ലാം കൂടെ വെച്ച് ഓക്സിജൻ പിടിച്ചാൽ കൊടുക്കുന്നു. നല്ലപോലെ കെലിമ പറയാൻ പോലും പറ്റൂല, കാരണം ആ അവസ്ഥയിൽ മൂക്കും വായും ഒക്കെ നിറച്ചിക്ക ഈ ഓക്സിജൻ പിടിച്ചാൽ കൊടുത്തിരിക്കാ, നേരെ കയറ്റി അങ്ങ് വിടുന്നു. ആത്മീയ വിദ്യാഭ്യാസം കൂടെ ഉള്ള മോനാണെങ്കിലോ ചില അടയാളങ്ങളെ കാണുമ്പോ അവനറിയാം ഇത് സക്കറാത്തിന്റെ ഹാല. അവിടെ വന്നിരുന്ന് സൂറത്ത് റഅദും സൂറത്ത് യാസീനും സൂറത്തുൽ മുൽക്കൊക്കെ ഓതി വാപ്പാന്റെ റൂഹ് സമാധാനത്തോടെ പോകുന്നതിന് സൗകര്യമൊരുക്കും. അതല്ലേ വേണ്ടത്? അതുകൊണ്ട് മതബോധമുള്ള മക്കളാക്കി നിങ്ങളുടെ മക്കളെ മാറ്റിന് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇബ്രാഹിം അദ്ദേഹം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഞാൻ നിങ്ങളുമായി സഹവസിക്കാത്തതിന്റെ മൂന്നാമത്തെ കാരണം എന്റെ ശ്രദ്ധ ഞാൻ മുസ്ലിമായിട്ട് മരിക്കോ കാഫറായിട്ട് മരിക്കോ എന്ന അർത്ഥത്തിലാണ്. ചോദിച്ചു നാലേതാ? അതുകൂടെ പറയുമ്പോ നമ്മുടെ വിഷയം പൂർത്തിയാവും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നാലാമത് ഏതാണ് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ മനസ്സിന്റെ ചിന്ത? ആ സമയത്ത് ഇബ്രാഹിം നബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് എവിടെയെങ്കിലും നിന്ന് ഉള്ള ഒരു കാര്യമല്ല ഈ പറയുന്നത്. മഹാനായ സയ്യിദുന ഇബ്രാഹിം അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി സംബന്ധിച്ച് ബൃഹത്തായ ഒരു വലിയ ഗ്രന്ഥമുണ്ട്, ഒരു വലിയ ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥം മഹാനവറുകളുടെ ജനനം മുതൽ മഹാനവറുകളുടെ മരണം വരെ പ്രതിപാദിക്കും. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിന്റെ ഇസ്ലാമിലേക്കുള്ള അദ്ദേഹത്തിന്റെ തൗഹീദിലേക്കുള്ള യാത്രയും അദ്ദേഹത്തിന്റെ ചില പ്രകാശം പരത്തുന്ന ചില നുറുങ്ങുകളും അവരുടെ ജീവിതത്തിലെ യാത്രകളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥത്തിലുള്ള കാര്യമായി പറയുന്നത്. നാലാമതായി എന്റെ ചിന്ത മുഴുവനും അല്ലാഹുവേ, നാളെ പരലോകത്ത് വരും സമയത്ത്, നാളെ മഹ്ശറിൽ വരുന്ന സമയത്ത് അവിടെ നിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമല്ലോ. എന്താണ്? പ്രിയപ്പെട്ടവരെ, നാളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഒരു സമയമാണ്. ഇത് വിശദീകരണങ്ങളില്ലാതെ കാര്യം മാത്രം ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ ബോധിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞത് നാളത്തെ മഹ്ശറ സഭയില് എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് അല്ലാഹു എന്ന യജമാനനായ പടച്ചതമ്പുരാൻ എന്ന സർവേശ്വരനായ സർവശക്തനായ രാജാധികാരിയുള്ള ഭരണാധികാരി മാത്രമാണ്, അവിടെ അസിസ്റ്റന്റുകളില്ല, അല്ലാഹുവിനെ അസിസ്റ്റ് ചെയ്യാൻ ആളുകളില്ല, അവിടെ അല്ലാഹു മാത്രമാണ്. ഒരു ബെഞ്ചല്ല വിധി പുറപ്പെടുവിക്കുന്നത്, അല്ല മാത്രമാണ്. അവിടെ വക്കീലുമാരില്ല, അവിടെ സാക്ഷികളുണ്ട്, അത് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. അവിടെ വാദികളും പ്രതികളും ഉണ്ട്, അത് നമ്മളിൽ പലരുമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വാദികളും പ്രതികളുമാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു ഇഞ്ച് പോലും അനീതിയില്ല, ഒരു അനീതി അവിടെ ഇല്ല. ആ മഹ്ശറ വനസഭയിൽ നിർത്തപ്പെടുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. നിസ്കാരം ഉള്ളവനും ഇല്ലാത്തവനും, നോമ്പ് പിടിച്ചവനും പിടിക്കാത്തവനും, കാഫറും മുസ്ലിമും മുനാഫിക്കും എല്ലാരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോ അള്ളാഹുവിന്റെ തീരുമാനം വരികയാണ്. തെമ്മാടികളെ മാറി നിക്കട അങ്ങോട്ട്, അള്ളാഹുവിന്റെ കൽപ്പന. സൂറത്ത് യാസീൻ നമ്മൾ ഓതിയില്ലേ, അങ്ങോട്ട് മാറി നിക്കട, പടച്ചവന്റെ കൽപ്പനയാണ്. രാജപ്രൗഢിയിലെ രാജകീയ ഭാഷണം വരുന്നു, മാറി നിൽക്കട അങ്ങോട്ട്.
ഹെമ്മാടികളെ നിങ്ങൾ എന്തിനാ വിശ്വാസികളോടൊപ്പം ചെന്ന് നിൽക്കുന്നത്? അന്ന് മാറും ഒരുപാട് ആളുകൾ, അന്ന് മാറ്റപ്പെടും ഒരുപാട് ആളുകൾ, അന്ന് മുസ്ലിമിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ അല്ലാഹു അനുവദിക്കൂല. മാറി നിൽക്കടാ എന്ന് പറയും. എന്നിട്ട് അവനോട് ചോദിക്കും, മലം അഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ. പറഞ്ഞില്ലടാ ഞാൻ നിന്നോട് ശൈത്താൻ ആരാധിക്കരുതെന്ന്, ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ ശൈത്താനെ നിങ്ങൾ ആരാധിക്കരുതെന്ന്? ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ ശത്രുവാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അനി ഇബ്ദൂനി ഹദാ സിറാത്തു മുസ്തഖീ, നിങ്ങൾ 17 പ്രാവശ്യം ദിവസം ചോദിച്ച മുസ്തഖീമായ പാത എന്നെ ആരാധിക്കലാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? വലഖദ് അളല്ല മിങ്കും ജിബില്ലൻ കസീറൻ അഫലം തകൂൻ അഫലം അഫലാ തഅഖിലൂൻ. അല്ലാഹു പറയുകയാണ്, നിങ്ങളിൽ അധികം ആളുകളെയും ശൈത്താൻ പിഴപ്പിച്ചല്ലോടാ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു മുഅ്മിനീങ്ങളുടെ മുമ്പിൽ നിന്ന് അല്ലാഹു തആല തെമ്മാടികളെ മാറ്റി നിർത്തുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് എന്നെ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നിർത്തുവോ അല്ല തെമ്മാടികൾ എന്ന് വിളിച്ച കൂട്ടത്തിലേക്ക് അല്ലാഹു എന്നെ മാറ്റി നിർത്തുമോ എന്ന് എനിക്കറിയില്ല. അതിന്റെ ഉത്തരം കണ്ടെത്തുന്നത് വരെ ആരുമായിട്ട് ഞാൻ ഒരു ചങ്ങാത്തത്തിനില്ല. നാലാമത്തെ അവസരവും നാലാമത്തെ ചിന്തയും നാലാമത്തെ ടെൻഷനും ഇബ്രാഹിം അദീഖം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇവിടെ നിങ്ങൾ ആരെയും തമ്മിൽ അകറ്റപ്പെടുന്നില്ല, ആരെയും തമ്മിൽ അകറ്റപ്പെടുന്നില്ല. പക്ഷെ അല്ലാഹുവിന്റെ കോടതിയിൽ എത്തുമ്പോൾ ഓരോരുത്തരെയും അല്ലാഹു തആല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തും. ഇവിടെ ജീവിതത്തിൽ സുഹൃതങ്ങൾ ചെയ്യാൻ ഇൻഷാ അല്ലാഹ് ഒരു ചെറിയ കാര്യം ഞാൻ നിങ്ങൾക്ക് പറയാം. ഒരു ചെറിയ വിഷയം, അത് നിങ്ങൾ കേട്ട് ഇന്നത്തെ ദിവസം മുതൽ ഹയാത്താക്കിയാൽ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ നമുക്ക് ഷെയ്ത്താനെ അനുസരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവൂല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, പടച്ചതമ്പുരാൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എപ്പോഴും നമ്മൾ തെറ്റിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു കാര്യം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാറ്റങ്ങൾ ഒരിക്കൽ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ബിലാലേ നീ എന്ത് അമലാണ് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം നീ ഇഷ്ടപ്പെട്ട് ചെയ്തത്? കാരണം സമയത്തു ദഫ നഅലൈക ബൈന യദൈഫിൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ നടന്നു പോകുമ്പോ എന്റെ മുന്നിൽ നിന്റെ ചെരിപ്പിന്റെ ശബ്ദം കേൾക്കുകയുണ്ടായി, എന്ത് അമലാ നീ ചെയ്തത്? അല്ലാന്റെ റസൂലേ, ഞാൻ എപ്പോഴും വളുവോടുകൂടി നടക്കുന്ന ആളാണ്, ഒരിക്കൽ പോലും എന്റെ വളു ഇല്ലാത്തൊരവസ്ഥ എനിക്കില്ല. വളു മുറിഞ്ഞാലോ പെട്ടെന്ന് ഒളിവെടുക്കും, ഒളിവെടുത്താൽ രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കരിക്കും. ആ വളു ഞാൻ നിലനിർത്തിക്കൊണ്ടുപോകും. എപ്പോഴും മുറിയോ അപ്പൊ വളു എടുക്കും, അപ്പൊ രണ്ടരക്കാത്ത് നിസ്കരിക്കും. ഇതെന്റെ പതിവാണെന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തോളെ. എപ്പോഴാ മരിച്ചാലും വളുവോടുകൂടി മരിക്കാം. എപ്പോഴും നമുക്ക് അല്ലാഹുവിന്റെ മുന്നിലേക്ക് പോകേണ്ടി വന്നാലും നമ്മൾ വളുവോടുകൂടി നമ്മൾ പോകൂലേ. അതുകൊണ്ട് ഇൻഷാല്ലാ തെറ്റ് നമ്മൾ മനസ്സിൽ തോന്നുമ്പോഴേക്കും ഞാൻ വളുവിലാണല്ലോ എന്നൊരു ചിന്ത നമുക്കുണ്ടാകും. അല്ലാഹു നന്നാക്കി തരട്ടെ.